അത് തടയാൻ വേണ്ടി ഇപ്പോ ലവ് ജിഹാദിനും നാർക്കോ ജിഹാദിനും അപ്പുറത്തായിട്ട് സാമ്പത്തിക ജിഹാദുമായിട്ട് ഇറങ്ങിയിരിക്കുക. സൗദി അറേബ്യയിൽ നിന്ന് കുറെ പണം കൊണ്ടുവന്ന് ചാടിച്ച് ഇവിടെ ലോകവ്യാപകമായിട്ടുള്ള മുസ്ലിംസ് പക്ഷേ ജിഹാദികൾ മാന്യമാരായ മുസ്ലിങ്ങളൊന്നും ഇതിന് കൂട്ടില്ല. നമസ്കാരം. നർക്കോട്ടിക് ജിഹാദിനും ലവ് ജിഹാദിനും പിന്നാലെ കേരളത്തെ പിടികൂടിയിരിക്കുന്ന ജിഹാദാണ് സാമ്പത്തിക ജിഹാദ് എന്ന എക്കണോമിക് ജിഹാദ് എന്ന് പി സി ജോർജ്. കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതസ്ഥർ ഒറ്റക്കെട്ടായി ജിഹാദികളെ കേരളത്തിൽ നിന്നും അടിച്ചു തുരത്തുന്ന കാലം അടുത്തു തന്നെ ഉണ്ടാകുമെന്നും പി സി ജോർജ് പറയുന്നു. കേരളത്തിൽ മറ്റാരെയും ജീവിക്കാൻ അനുവദിക്കാതെ ജിഹാദികളുടെ തേരോട്ടത്തിന് പിണറായി വിജയൻ കുടപിടിക്കുകയാണ് എന്നും പി സി ജോർജ് രൂക്ഷമായി പ്രതികരിച്ചു. എറണാകുളത്തെ തുഷാര എന്ന് പറയുന്ന ഹോട്ടൽ ഉടമ ജിഹാദികളുടെ ആക്രമണത്തിൽ ഹോട്ടൽ നടത്താൻ അനുവദിക്കാതെ ആക്രമണത്തെ നേരിട്ടുകൊണ്ട് ആശുപത്രിയിലായ സംഭവത്തിലാണ് പി സി ജോർജിൻ്റെ രൂക്ഷമായ പ്രതികരണം വന്നിരിക്കുന്നത്. നർക്കോട്ടിക് ജിഹാദിനും ലവ് ജിഹാദിനും പിന്നാലെ നടക്കുന്ന എക്കണോമിക് ജിഹാദാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പി സി ജോർജിന്റെ ആരോപണം. മറ്റേ കാക്കനാട് ഒരു തുഷാര പറഞ്ഞ ഒരു സ്ത്രീയുടെ റെസ്റ്റോറന്റ് തുടങ്ങാൻ സമ്മതിക്കാണ്ടേ? അതെ, അത് ശരിയാണ്. നമ്മുടെ ആളുകളെല്ലാം കൂടി കൊടുക്കണം. ഈ സംസ്ഥാനത്ത് ഏത് വ്യക്തിക്കും കട തുടങ്ങാൻ ബിസിനസ് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തടയാൻ വേണ്ടി ഇപ്പോ ലവ് ജിഹാദിനും നാർക്കോ ജിഹാദിനും അപ്പുറത്തായിട്ട് സാമ്പത്തിക ജിഹാദുമായിട്ട് ഇറങ്ങിയിരിക്കുക. സൗദി അറേബ്യയിൽ നിന്ന് കുറെ പണം കൊണ്ടുവന്ന് ചാടിച്ച് ഇവിടെ ലോകവ്യാപകമായിട്ടുള്ള മുസ്ലിംസ് പക്ഷേ ജിഹാദികൾ മാന്യമാരായ മുസ്ലിങ്ങളൊന്നും ഇതിന് കൂട്ടില്ല. ഈ താലിബാനിസ്റ്റുകളിൽ ഇതുപോലെ കയ്യേറിയ ഇടപാടല്ലേ, ഒരു ബിസിനസ് നടത്തിയാൽ അത് വന്നേരം തകർക്കും. ഇപ്പൊ എറണാകുളം ടൗണിൽ തന്നെ എത്ര കെട്ടിടങ്ങളാ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ നീമൂരത്തെ കെട്ടിടങ്ങൾ. പിണറായി വിജയൻ ഇതൊന്നും അറിയാൻ പറ്റണം. അങ്ങനെ വലിയ ജനികളിലാണ് കേരളം. ഇത് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല. അതെ, സംശയം കയറൂർ വിട്ടിരിക്കല്ലേ ജിഹാദികളെ. ജിഹാദികൾ കയറൂർ വിട്ട് എവിടെ പോയി എന്തും ചെയ്യാന്നുള്ളതല്ലേ ഇത്. ജനം സംഘടിച്ചിറങ്ങേണ്ടി വരും. ഇവിടുത്തെ മാന്യന്മാരായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജീവിക്കാൻ വേണ്ടി കോടി ഇറങ്ങേണ്ടി വരും. നേരിടാൻ തയ്യാറായിട്ട് ഒരുമിച്ച് സംഘടിച്ചിറങ്ങേണ്ട ഗതികൾ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ മനസ്സിൽ വലിയ താമസിക്കാതെ ഉണ്ടാവും എന്ന് ഞാൻ ഭയപ്പെടുക. സ്വാഭാവികമായി അവരെ സഹായിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അത് വരട്ടെ, അത് ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഇത് കോടാനു കോടി രൂപയല്ലേ വന്ന് ചാടുന്നേ, അങ്ങനെ വല്ലവരും വേണ്ട നമുക്ക് തരാനുണ്ടോ? സൗദിയിൽ നിന്ന് തുടങ്ങി ചാടിക്കില്ലേ. Thank you.